ഭരിക്കുന്നവരോടും ജനപ്രതിനിധികളോടും നാട്ടുകാർക്കും മുന്നോട്ട് വയ്ക്കാൻ നിരവധി ആവശ്യങ്ങളുണ്ട്. ജനകീയ ആവശ്യങ്ങൾ പ്രേക്ഷകർക്കും മുന്നോട്ട് വയ്ക്കാം. അത്തരമൊരു വാർത്തയിലേക്ക് വർഷത്തെ നിറവിൽ മൂന്നാറിലെ ആദ്യ കത്തോലിക്ക പള്ളി. 1898 സ്ഥാപിതമായ പള്ളിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷ പരിപാടികൾ മൂന്നാറിന് ആഘോഷമാകുന്നു. ബ്രിട്ടീഷ് അധിനിവേശ കാലഘട്ടത്തിലാണ് തോട്ടം തൊഴിലാളികൾക്കായി പള്ളി സ്ഥാപിച്ചത്. സ്പാനിഷ് പാതിരായ അൽഫോൺസ് അച്ഛനാണ് മൂന്നാർ മലനിരകൾക്ക് മുകളിൽ ആദ്യമായി പള്ളി സ്ഥാപിച്ചത്. മഞ്ഞു മൂടിക്കിടക്കുന്ന മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾക്കായി പണിക്കഴിച്ച പള്ളി കാലത്തിന്റെ എല്ലാ ഏടുകളും താണ്ടി 125 വർഷം പിന്നിടുന്നു. 1898 സ്ഥാപിതമായ പള്ളിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് വിശ്വാസികൾ തുടക്കമിട്ട് കഴിഞ്ഞു. മുമ്പ് വരാപ്പുഴ രൂപതയുടെ ഭാഗവും 1930 മുതൽ വിജയപുരം രൂപതയുടെ ഭാഗവുമാണ് മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം. 800 കുടുംബങ്ങൾ ദേവാലയത്തിന് കീഴിൽ ആത്മീയ വിശ്വാസങ്ങൾ നിറവേറ്റുന്നു. 2023 ഏപ്രിൽ മാസത്തിലാണ് പള്ളി ജൂബിലിയുടെ സമാപന ആഘോഷങ്ങൾ നടക്കുന്നത്. വിപുലമായ പരിപാടികളാണ് ജൂബിലിയോടനുബന്ധിച്ച് ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്ന് ദേവാലയം വികാരി ഫാദർ മൈക്കിൾ വലയിഞ്ചിയിൽ പറഞ്ഞു. മൂന്നാർ മൗണ്ട് കാർമൽ ഇടവക അതിന്റെ 125 വാർഷികം ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങി. ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, സ്പെയിനിൽ നിന്ന് 29 വയസ്സിൽ അൽഫോൻസ് അച്ഛൻ വരാപ്പുഴയിൽ അടുത്തുള്ള പള്ളിപ്പുറം മിഷൻ സ്റ്റേഷനിലേക്ക് വന്ന ആളായിരുന്നു. അവിടുന്ന് തൻ്റെ ദൗത്യം അവിടെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മൂന്നാർ മലമടക്കുകളിൽ അവിടുന്നുള്ള ധാരാളം ജോലി ചെയ്യുന്ന വ്യക്തികൾ, പ്രത്യേകിച്ച് കല്ലുപണിക്കാർ, മരപ്പണിക്കാർ, അവരെ സഹായിക്കുന്നവർ, വീണ്ടും തമിഴ്നാട്ടിൽ നിന്നുള്ള ഒത്തിരി തൊഴിലാളികൾ മൂന്നാർ മലമടക്കുകളിൽ ജീവിക്കുന്നുണ്ടെന്നും അവർ ക്രിസ്ത്യാനികളാണെന്നും അവരെ സഹായിക്കാനായിട്ട് ആരുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അച്ഛൻ അവിടുന്ന് 1897 അവിടുന്ന് മൂന്നാറിലേക്ക് ഏതാനും വ്യക്തികളോടുകൂടെ, അന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം റോഡുകളില്ല, നല്ല സാഹചര്യങ്ങളില്ല, വണ്ടികളില്ല, അവിടുന്ന് നടന്ന് ആലുവായിൽ നിന്ന് നടന്ന് മൂന്നാറിലേക്ക് എത്തുകയുണ്ടായി. ദേവാലയ വാർഷിക ദിനാഘോഷ സമയത്ത് വലിയൊരാഗ്രഹം വിശ്വാസികൾക്കുണ്ട്. ദേവാലയം സ്ഥാപിച്ച അൽഫോൺസ് അച്ഛന്റെ മുഖം ഒരിക്കലെങ്കിലും കാണണം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൂന്നാറിൽ പടർന്നു പിടിച്ച ബ്ലാക്ക് മലേറിയ രോഗം പിടിപെട്ടാണ് അൽഫോൺസ് അച്ഛൻ മരിക്കുന്നത്. പള്ളിയിൽ തന്നെയാണ് സംസ്കരിച്ചത്. അച്ഛന്റെ ഒരു ഫോട്ടോ പോലുമില്ല. അദ്ദേഹത്തെ അടക്കിയിരിക്കുന്ന കല്ലറയ്ക്ക് മുമ്പിൽ ദിനം പ്രതി നിരവധി വിശ്വാസികളാണ് പ്രാർത്ഥനയുമായി എത്തുന്നത്. 1898 സ്ഥാപിതമായ മൂന്നാർ മൗണ്ട് കാർമൽ പള്ളി ഒത്തിരിയേറെ പ്രത്യേകതകൾ ഉള്ള ഒരു പള്ളിയാണ്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്ത് ഇവിടെ വിവിധ ദേശങ്ങളിൽ നിന്ന് പണിക്കായി എത്തിയ തൊഴിലാളികളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി സ്ഥാപിച്ച ഒരു പള്ളിയാണ്. ഇവിടെ ഹൈറേഞ്ചിലെ തന്നെ ആദ്യത്തെ കത്തോലിക്ക ക്രൈസ്തവ ദേവാലയമാണ്. കൂടാതെ ഇത് സ്പാനിഷ് മിഷണറിമാരാലാണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടത്. 125 വർഷങ്ങൾ പിന്നിടുന്നു. ഇന്ത്യയിൽ നിന്നും എത്തിയ ഒരു മിഷണറി വൈദികനായ, ഭീഷണമതിയായ ഒരു വൈദികനായിരുന്നു ഫാദർ അൽഫോൺസ്. അദ്ദേഹത്തിൻ്റെ മുഖം ഒരു നോക്കുവാനുള്ള ഒരു ഭാഗ്യം ഇതുവരെ നമ്മുടെ പള്ളി വിശ്വാസികൾക്ക് കിട്ടിയിട്ടില്ല. കാരണം അദ്ദേഹം ഈ പള്ളി സ്ഥാപിക്കാൻ വന്നു, ഇവിടെ പ്രവർത്തിച്ചു, ഇവിടെ മരിച്ചു. അദ്ദേഹം വന്നതിന് ശേഷം സ്വദേശമായി സ്പെയിനിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല. അദ്ദേഹം ഇവിടെ തന്നെ മരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പിന്നെ ഇവിടെയുള്ള ചിലരും ചേർന്നാണ് അദ്ദേഹത്തെ ഈ ദേവാലയത്തിനുള്ളിൽ തന്നെ സംസ്കരിച്ചത്. അപ്പം അദ്ദേഹം ഒരു വിശുദ്ധനായിട്ടാണ് ഇന്നത്തെ ഈ വിശ്വാസികൾ തന്നെ കരുതിപ്പോകുന്നത്. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പള്ളിയുടെ നേതൃത്വത്തിൽ ഭവനരഹിതർക്ക് വീട്, വിവാഹ ധനസഹായം ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ നടന്നുവരുന്നു. മൂന്നാറിൽ എത്തുന്ന 100 സഞ്ചാരികളും മൂന്നാർ ടൗണിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം സന്ദർശിക്കുവാൻ എത്തുന്നു. എൻലൈറ്റ് ന്യൂസ് മൂന്നാർ.